പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സി പി ഐ എം കേന്ദ്ര നേതൃത്വം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും ഉയർന്ന പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പിന്നെ പോലീസ് ഡി ജി പി അദ്ദേഹം ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ കുറിച്ച് പരിശോധിക്കാൻ മുഖ്യമന്ത്രി അദ്ദേഹം നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കണ്ടല്ലോ, ആരോപണങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരോപണം സത്യമാണെന്നുള്ളത്തേക്ക് നമ്മൾ തിരക്കിട്ട് പോകേണ്ട കാര്യമില്ല. എന്തായാലും കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നെങ്കിലും പ്രതികരണം ആവശ്യമുണ്ടെന്നുള്ള ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം ഷഫീദ് റൗത്തർ തുടരുന്നുണ്ട്. വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരുന്നു. ദിലീപ്, ഇന്നലെ അൻവറിനോട് പാർട്ടി സെക്രട്ടറിയെയും കണ്ടുകൊള്ളൂ, പരാതി നൽകിക്കൊള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എങ്കിൽ ശശിക്കെതിരായ ഇപ്പോഴത്തെ പരാതി നൽകലിലും മുഖ്യമന്ത്രിയുടെ മൗനസമ്മതമുണ്ട് എന്നാണോ? വേണു, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്നലെ കണ്ടതിനു ശേഷം പി വി അൻവർ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേണു, ഇപ്പോൾ സി പി എം പി ബി അംഗം എ വിജയരാഘവൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട് ഡൽഹിയിൽ. നമുക്കതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ന്യായമായ പരിശോധനകളും ആ നിലയിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുമാണ്. പൊതുവേ കേരളത്തിലെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാലോ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ് പറഞ്ഞിട്ട്. അത് പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവരും ഒരു വാർത്ത ഉണ്ട്. അപ്പൊ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നും വാർത്തയിലേക്ക്. സി പി ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് ഉന്നയിച്ചിരിക്കുന്നത് സംഘടനകളെ ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്നും ഈ പോലീസ് വിലക്കി എന്നുള്ളത്. അത് മാധ്യമപ്രവർത്തകരല്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എൽ ഡി എഫിലെ പാളയത്തിലെ ആളുകൾ തന്നെയാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതിരോധം തീർത്തിരിക്കുന്ന ഭരണകക്ഷിയിലെ എം എൽ എ തന്നെയാണ്. പി വി അൻവറിന്റെ ആരോപണങ്ങളാണ് അത് കഴിഞ്ഞില്ലേ? ഇന്നലെ അദ്ദേഹം തന്നെ ഇന്നലെ വൈകുന്നേരം വിശദീകരിച്ച് അവസാനിപ്പിച്ചില്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമുണ്ട്, അത് ഗൗരവകരമല്ല. പാർട്ടിക്ക് നിങ്ങൾക്ക് സെക്രട്ടറിക്കെതിരെയുള്ളതാണ് അല്ല, ആവശ്യത്തിന് വാർത്തകൾ നിങ്ങളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, നിങ്ങളുടെ ജോലിയാണ്. പിന്നെ നിങ്ങൾക്കൊരു പുതിയ വാർത്ത ഞാൻ തരുമെന്ന് നിങ്ങൾക്ക് എഴുതാനും പറ്റില്ല. പുതിയ വാർത്തയല്ല, കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണമാണ്. അതെ, അത് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൃത്യമായ പ്രതികരണങ്ങളും കൃത്യമായ നടപടികളും, അത് അവിടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിന്റെ അപ്പുറം ഞങ്ങൾ എല്ലാത്തിനും പ്രതികരിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും വിശദീകരണം തേടുമോ വിഷയത്തിൽ? എ വിജയരാഘവൻ പി ബി അംഗമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ശശിയുടെ ഘടകം സംസ്ഥാന സമിതിയാണ്, അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയേണ്ടതുമില്ല. പക്ഷേ ഈ കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്ന മൗനസമ്മതം തന്നെയാണ് ബേബിയുടെ പ്രതികരണത്തിലായാലും വിജയരാഘവന്റെ പ്രതികരണത്തിലായാലും വരുന്നത്. അവർ കേരളത്തിൽ നിന്നുള്ള പി ബി അംഗങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതിൽ സേ ഉള്ള രണ്ടു പേരാണ്. അവരാണ് ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപേ, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇന്നലെ ഈ 40 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഈ ഗ്രന്ഥം പൂട്ടിക്കാവുന്നതാണ്. അൻവറിൻ്റെ ഇവിടെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം, അവിടെ നിൽക്കട്ടെ എന്ന്. അതിനപ്പുറത്ത് പോയി ഗോവിന്ദനെ കണ്ടുകൊള്ളൂ, ഈ പരാതി അവിടെ നൽകിക്കൊള്ളൂ എന്ന് പറയുന്നു. തിരിച്ചിറങ്ങി വന്ന് അൻവർ സഖാവ് സഖാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇത് യാദൃച്ഛികമാണെന്ന് കരുതാമോ ഈ അൻവർ ഗോവിന്ദൻ കൂടിക്കാഴ്ചയ്ക്ക് പിണറായിയും അനുമതി നൽകുന്നത്? വേണു, പിണറായിയെ സംബന്ധിച്ച് വിശ്വസ്തരെ കൈവിടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പകൽ മുഴുവൻ തന്നെ എ ഡി ജി പിയെ മാറ്റി നിർത്തും, ഇക്കാര്യത്തിൽ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പരന്നിരുന്നത്. മാത്രമല്ല ഒരു പൊതുവേദിയിൽ വെച്ചാണ്
ADGP എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് അസാധാരണമായൊരു നടപടിക്രമമായിരുന്നു അത്. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടിയാണ് കാര്യങ്ങൾ മാറുന്നത്. തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ ചർച്ച നടത്തുന്നു. ആരോപണ വിധേയനായ DGPയെ അതേ പദവിയിൽ അതേ തസ്തികയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരന്വേഷണം പ്രഖ്യാപിക്കുന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഈ എം ആർ അജിത് കുമാറിൻ്റെ കീഴുദ്യോഗസ്ഥർ പലരുമുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നീതിപൂർവമായ തീരുമാനം കൈക്കൊള്ളുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. മാത്രമല്ല DGP ഷേഖ് ദർവേഷ് സാഹിബ് തന്നെ ADGP സ്ഥാനത്ത് നിന്ന്, അതായത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി വേണം അന്വേഷണം എന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ ഈ ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. അതായത് വിശ്വസ്തരെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ച, PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഒരുപക്ഷെ PV അൻവറിൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരെ കൈവിടുന്ന ഒരു സൂചനയും നൽകിയില്ല. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറിയത്. അതിനുശേഷം പുറത്തുവന്ന മാധ്യമപ്രവർത്തകരോട് കടുത്ത ഭാഷയിലാണ് ഇന്ന് അദ്ദേഹം ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. മാത്രമല്ല പി ശശി സമ്പൂർണ്ണ പരാജയമാണ് എന്ന നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനം പോലും ഈ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെ തുറന്നടിച്ചുകൊണ്ട് ഇപ്പോൾ PV അൻവർ വീണ്ടും രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഉള്ളത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. ഒരുപക്ഷെ പാർട്ടിയിൽ മുഖ്യമന്ത്രിയുടെ പിടി അയയുന്നതിൻ്റെ സൂചനകളായി വേണമെങ്കിൽ നമുക്കിതിനെയൊക്കെ കാണാവുന്നതാണ്. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടിയുടെ നിയന്ത്രണം ഏതാണ്ട് AKG സെൻറ്ററിനായിരുന്നു. ആ നിലയിലേക്ക് വീണ്ടും പിണറായി കരുത്താർജിച്ച ശേഷമാണ് പിന്നീട് നമുക്ക് അത്തരമൊരു കാഴ്ചകൾ കാണാൻ കഴിയാതിരുന്നത്. അതായത് AKG സെൻറ്ററിന് സമ്പൂർണ്ണ നിയന്ത്രണം എന്ന കാഴ്ച കാണാതിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള ആ സൗഹൃദം അത് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടി ഈ ഭരണത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കാനുള്ള നടപടികളൊക്കെ മുൻകരുതലൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി CPM മാറി ചിന്തിപ്പിച്ചിട്ടുണ്ടാകണം. കാരണം പോലീസിനെതിരായ വിമർശനം വളരെയധികം ഉയരുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് തടഞ്ഞേ മതിയാകൂ എന്ന അഭിപ്രായം CPM തന്നെ ചില നേതാക്കൾക്ക് ഉണ്ടായി എന്ന് വേണം കരുതാൻ. പി ശശിയെയൊക്കെ ലക്ഷ്യമിടുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടിയാണ്. അതൊരു സൂപ്പർ പവർ എന്ന നിലയിൽ പി ശശിയും MR അജിത് കുമാറും പ്രവർത്തിക്കുന്നു എന്ന പരാതിയും ആരോപണവും ഒക്കെ CPM നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വിഷയം CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ, ഒരു സമ്മേളന കാലയളവിൽ തന്നെ ഈ വിവാദ വിഷയങ്ങൾ ഉയർന്നു വരുന്നു. അവ പാർട്ടിക്കകത്ത് തന്നെ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെ കൈവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. വേണു. ശരി, ബി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ തുടരുന്നത്. വിലയിരുത്തലുമായി ഷഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പാർട്ടി സംഘടനയുടെ ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏതെങ്കിലും ഒരു സ്വതന്ത്ര MLA വന്ന ഒരു സംസ്ഥാന സമിതി അംഗത്തിനെതിരെ ഒരു കടലാസിൽ കുറച്ച് പരാതികൾ കൊടുത്താൽ ഉടനെ തന്നെ സെക്രട്ടേറിയറ്റ് ചേരുക, എന്നിട്ട് ആ സംസ്ഥാന സമിതി അംഗം വഹിക്കുന്ന ചുമതലകളിൽ നിന്ന് നീക്കുക, അങ്ങനൊരു നിലപാടൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശിക്കെതിരെ ഒരു ആയുധം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് കരുതാമോ? ഇക്കാര്യത്തിൽ ഈ പി ശശിക്കെതിരെ CPM നേതൃനിരയിലെ ചിലർക്കുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ചയാക്കണം എന്നുള്ളതാണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണോ ലക്ഷ്യം എന്നുള്ള കാര്യം, ആ സംശയം പല ഘട്ടത്തിൽ ബലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ സംശയം അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിൽ, അതായത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ആ രീതിയിൽ ചുമതലകളിൽ നിന്ന് മാറ്റുന്ന തരത്തിലേക്ക് PV അൻവറിന്റെ ആരോപണത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ശക്തിയില്ല. പക്ഷേ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമ്പോൾ മറ്റംഗങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനം, അതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് CPI അടക്കം ചില കാര്യങ്ങളിലെ വിയോജിപ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പക്ഷേ ഉയർത്തിയേക്കാം. അത് CPM നേതൃത്വത്തിലുള്ള ആൾക്കാർ തന്നെ ഉയർത്തിയേക്കാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വളരെ വിശദമായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം തപ്പിയുള്ള CPM വിശദമായ പഠനത്തിൽ, അത് ജില്ലാ നേതൃയോഗങ്ങളിലാണെങ്കിലും സംസ്ഥാന നേതൃയോഗങ്ങളിലാണെങ്കിലും ആഭ്യന്തര വകുപ്പ് നടത്തിയ ചില ഇടപെടലുകൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ വകുപ്പായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു തിരുത്തൽ വരുത്താൻ പാർട്ടിക്കായില്ല. പക്ഷേ
സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണ്, ജില്ലാ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു, താഴേത്തട്ടിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വലിയ തിരുത്തലുകളിലേക്ക് പാർട്ടി കടക്കുന്നുവെന്ന് സ്വയം പാർട്ടിക്കകത്ത് സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഏറ്റവും അധികം തിരുത്തൽ ആവശ്യമുള്ള സ്ഥലത്ത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനത്തിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ശരി. ഷഫീദ് തുടരുക, ഒരു വിവരം കൂടി ഷഫീദിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണ സംഘം നടപടികൾ തുടങ്ങുന്നു. പോലീസ് ആസ്ഥാനത്ത് DGP അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചു. യോഗത്തിൽ അന്വേഷണ രീതികൾ തീരുമാനിക്കും. PV അൻവറും MR അജിത് കുമാറും നൽകിയ പരാതികൾ പരിശോധിക്കും. ഷഫീദ് റൗത്തറാണ് ഈ വിവരവും നൽകുന്നത്. ഷഫീദ്, ആദ്യ യോഗം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? അല്പസമയം മുൻപും PV അൻവർ സംസാരിക്കുമ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സംഘത്തിന് മുൻപിൽ താൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും സർക്കാർ പ്രഖ്യാപിച്ച, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല അന്വേഷണ സംഘത്തിൽ അൻവറിന് വിശ്വാസമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ആ സംഘം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണവും MR അജിത് കുമാർ നൽകിയ കത്തും അതിലെ കാര്യങ്ങളും അടക്കം അന്വേഷിക്കുന്ന, പരിശോധിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. 12:30 പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേരുക. രണ്ടു കൂട്ടരുടെയും പരാതികൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാത്രവുമല്ല, അന്വേഷണ രീതികൾ എങ്ങനെ വേണം എന്നുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, അതേപോലെ തന്നെ തൃശൂർ റേഞ്ച് DIG, ഇന്റലിജൻസിൽ നിന്നൊരു SP അടക്കം, ക്രൈംബ്രാഞ്ചിൽ നിന്ന് SP മധുസൂദനൻ, ഇവർ ഇത്രയും പേരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഈ അന്വേഷണ സംഘം ഏത് രീതിയിലൊക്കെ അന്വേഷണം നടത്തും എന്നുള്ളത് രാഷ്ട്രീയമായി പോലും വലിയ തരത്തിൽ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. കാരണം ഈ അന്വേഷണ സംഘം അതൊരു പ്രഹസ്വനമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ കളത്തിലിറക്കി അന്വേഷിപ്പിക്കുമ്പോൾ അത് ഗൗരവത്തിൽ സർക്കാർ കാണുന്നത് കൊണ്ടാണെന്ന് CPM സംസ്ഥാന സർക്കാരും അക്കാര്യത്തിൽ വിശദീകരിക്കുന്നു. എന്നാലും ആ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനം നമുക്ക് അറിയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ DGP മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. വേണു, ശരി. ഷഫീദ് റൗത്തറാണ് വിവരങ്ങൾ നൽകിയത്. അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് DGP ഓൺലൈൻ യോഗം ചേരുകയാണ്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പരിശോധിക്കുക. ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്തായാലും ഈ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. പക്ഷേ അതാണ് ഇനിയിപ്പോൾ AKG സെന്ററിൽ ചേരാൻ പോകുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ സംഘടനാപരമായും ഭരണപരമായുമുള്ള തിരുത്തലുകളിലേക്ക് നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് അൻവർ സർക്കാരിനെയും CPMനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്.